ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് രാവിലെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ആവശ്യക്കാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നജം കുറഞ്ഞ, ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. രാവിലെ ആപ്പിൾ സിഡർ വിനെഗർ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത്, രാവിലെ കുടിക്കുന്ന പാനീയങ്ങൾ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കണം. അതായത് നിങ്ങൾ ചായ കുടിച്ചാലും കോഫി കുടിച്ചാലും നാരങ്ങവെള്ളം കുടിച്ചാലും അതിൽ പഞ്ചസാരയോ ശർക്കരയോ തേനോ ചേർക്കണ്ട. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങകളിലാണെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കുടിക്കാം, അതിന് കുഴപ്പമില്ല. അല്ലാതെ പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഒന്നും ചേർക്കാത്ത പാനീയങ്ങൾ രാവിലെ കുടിക്കാനായിട്ട് നോക്കുക. പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന വഴി തന്നെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം മസ്റ്റായിട്ട് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. അടുത്തതായിട്ട്, നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്ന് മറക്കാണ്ട് കഴിക്കുക. മറന്നു പോവുകയോ അല്ലെങ്കിൽ കഴിക്കാൻ മടി കാണിക്കുകയോ ചെയ്യരുത്. നിർബന്ധമായിട്ടും അത് കഴിക്കുക തന്നെ വേണം കേട്ടോ. അടുത്തതായിട്ട്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഭക്ഷണമാണെങ്കിലും അതിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു എന്നതിനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നല്ല രീതിയിലുള്ളൊരു വ്യായാമം ഒരു 45 മിനിറ്റ് എങ്കിലും ചെയ്യുക. ഇത് നമ്മുടെ പഞ്ചസാരയുടെ അളവിനെ കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കും, കൂടാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 45 മിനിറ്റ് വ്യായാമം ചെയ്യുക. നിങ്ങൾക്ക് നടക്കാനാണ് ഇഷ്ടമെങ്കിൽ നടക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, ബ്ലഡ് ഷുഗർ കുറയ്ക്കാനാന്ന് പറഞ്ഞിട്ട് പ്രഭാത ഭക്ഷണം ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ഷുഗർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ പ്രഭാത ഭക്ഷണം നമ്മൾ കഴിക്കണം. പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയ പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് തോന്നും. അങ്ങനെ അമിതമായിട്ട് നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ നമ്മൾ കുറേ അധികം വലിച്ചു വാരി കഴിക്കും. അപ്പോൾ അങ്ങനെയല്ല, പ്രഭാത ഭക്ഷണം കഴിക്കും 2-3 തവണയായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 ചപ്പാത്തി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ 1 ചപ്പാത്തി 1.5 മണിക്കൂർ മുമ്പ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വിശക്കുമ്പോൾ 2-ാമത്തെ ചപ്പാത്തി കഴിക്കുക. അങ്ങനെ 2-3 തവണയായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഒറ്റയടിക്ക് കഴിക്കുന്നതും പഞ്ചസാരയുടെ അളവ് ഉയരാനായിട്ട് കാരണമാകും. പതിയെ പതി കഴിക്കുകയാണ് അല്ലെങ്കിൽ 2-3 തവണയായിട്ട് കഴിക്കുകയാണെങ്കിൽ ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ട്രെസ് ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെ ചോദിച്ചാലും സ്ട്രെസ്സാണ്, ആരോട് ചോദിച്ചാലും സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ് എല്ലാവർക്കും. ഇപ്പോൾ മിക്കവാറും എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ടെങ്ങാനും കണ്ട ഫ്രണ്ട്സായിരിക്കുള്ളൂ. ഇപ്പോൾ 2-ാമത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണക്റ്റായി സംസാരിക്കുന്ന സമയത്തായിരിക്കുള്ളൂ അപ്പോൾ അവർ സ്ട്രെസ്സിൻ്റെയും ഡിപ്രഷൻ്റെയും കാര്യം പറയുക. അതുപോലെ തന്നെ അറിയുന്ന മിക്കവരും മരുന്നുകൾ വരെ എടുക്കുന്നുണ്ട് ഡിപ്രഷന്. അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും സ്ട്രെസ്, ഡിപ്രഷൻ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രെസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ഏത് അസുഖത്തിന് മരുന്ന് കഴിച്ചാൽ കൂടെ അത് ചിലപ്പോൾ നല്ല രീതിയിൽ ഫലിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറയ്ക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫോർമേഷൻ തന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. മറ്റൊരു ടോപ്പിക്കായിട്ട് വരണവരെ ടാറ്റാ.